ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഓൾഡ് ആംപ്ലിഫയറാണ്, അഹൂജയുടെ. ഒരു 25 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. എന്നിട്ട് ഇപ്പോഴും പുലി പോലെ ഓടുന്ന ആംപ്ലിഫയറാണ്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത്, ഒരു 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 5 മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ പവർ ട്രാൻസിസ്റ്റർ കിടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പം പുതിയ പവർ ട്രാൻസിസ്റ്ററൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാനോ അങ്ങനെയുള്ള ഒരവസ്ഥയൊന്നുമില്ല. എന്നാൽ നമുക്കിത് റെഡിയാക്കുകയും വേണം. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മുടെ സ്പീക്കറിനെ മാറ്റിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ പവർ ട്രാൻസിസ്റ്റർ കിടക്കുന്നുണ്ടോ അടിച്ചു പോകുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആംപ്ലിഫയർ ഓണാണ്, മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ബൈക്കിൻ്റെയൊക്കെ ബ്രേക്ക് ലൈറ്റ് വരുന്ന ഒരു ബൾബ്, ഒരു 20 വാട്ട് 30 വാട്ട് വരും അത്. അതിന് കോമണിലും 8 ഓംസിൽ ലോഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ മൈക്കിലൊന്ന് നമുക്ക് മാസ്റ്റർ വോളിയം കൊടുക്കാം. എന്നിട്ട് മൈക്കിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കുകയാണ്. കാണുന്നുണ്ടോ? മൈക്കിൽ സംസാരിക്കുന്നതനുസരിച്ച് അത് കത്തുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ച് അതേ ലോഡ് കൊടുത്തുകൊണ്ട്, അതായത് ശബ്ദം കേൾക്കാതെ ലോഡ് കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബൾബ് അടിച്ച് പോയി ഗേൾസ്, ബൾബ് അടിച്ച് പോയി. ഹലോ ഹലോ ഹലോ. എന്നിട്ട് നമ്മൾ ആംപ്ലിഫയർ പോയിട്ടില്ല, നോക്കാം. ആ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, അപ്പം തന്നെ ഇതിൻ്റെ ബൾബ് പോയായിരുന്നു. അതിൻ്റെ ഫിലമെൻ്റ് നോക്കിയാൽ കാണാൻ കഴിയും. ഫിലമെൻ്റ് നോക്കിയാൽ കാണാൻ കഴിയും. പോയതുണ്ടോ? ഈ ഒരു ഇത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ബൾബ് കുറച്ചുകൂടി ലോഡ് ചെയ്തിട്ട് നോക്കാം. ഇപ്പം വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ബൾബ് അടിച്ചു പോയല്ലോ ഒറ്റ ബൾബ് കൊടുത്തപ്പോൾ, ഇപ്പോൾ സീരീസായിട്ട് ബൾബ് ലോഡ് ചെയ്തു. സീരീസായിട്ട് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ പവർ ട്രാൻസിസ്റ്റർ അടിച്ച് പോകണുണ്ടോ എന്ന് നോക്കണം. മാക്സിമം സൗണ്ട്, ഫുൾ സൗണ്ടിൽ വെച്ച് കുറേ സമയം നമ്മൾ സംസാരിക്കും. സംസാരിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ പവർ ട്രാൻസിസ്റ്റർ അടിച്ച് പോകുന്നുണ്ടോ, ഹീറ്റ് ആവുന്നുണ്ടോ, ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറോളം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ോട് ഞാൻ റിസൾട്ട് പറയുന്നത് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, പിന്നെ വേറൊരു കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മൈക്ക് സെറ്റൊക്കെ വെച്ചിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ മൈക്കിൽ സംസാരിക്കുന്നിടത്ത് ഹൗളിങ് കേൾക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കീ എന്നുള്ള വിളി, അത് ഈ സ്പീക്കറും മൈക്കും കൂടെ അടുത്തടുത്ത് വരികയോ അത്രമാത്രം ശബ്ദം കൂട്ടി വയ്ക്കുന്ന സമയത്താണ് ആ ഫ്രീക്വൻസി ഉണ്ടാകുന്നത്, ആ കീ എന്നുള്ള ശബ്ദം. അപ്പോൾ ഈ ബൾബിൻ്റെ അടുത്ത് മൈക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ, ഇപ്പം ഈ ലൈറ്റ് കത്തുന്ന സമയത്ത് നമ്മൾ സൗണ്ട് കേൾക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം. അതായത് ഈ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മുടെ സൗണ്ട് എനർജിയായിട്ട്, സൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണല്ലോ സ്പീക്കർ ചെയ്യുന്നത്. അതിൻ്റെ ഡയഫ്രോമും വോയിസ് കോയിലും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്തേക്ക് മൈക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാം എങ്ങനെയുണ്ടോ. നോക്കോളൂ, ചെറുതായിട്ട് കത്തി തുടങ്ങി. ആ, അടുത്ത് ചെന്നപ്പോഴേക്ക് വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും അടുത്ത് ചെല്ലുമ്പോഴേ ഡീപ്പായിട്ട് വിളിക്കുന്നുള്ളൂ. അതിന് റീസണെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ലോഡ് സ്പീക്കർ ആകുമ്പോൾ അതിനകത്ത് ലോഡ് സ്പീക്കറിൻ്റെ അടുത്ത് മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റിൻ്റെ ഇത് വരുമ്പോഴേ അവിടുത്തെ ഒരു പ്രത്യേക ഫീൽഡ് ജനറേറ്റ് ആകും, കൂടുതൽ ഫീൽഡ് ജനറേറ്റ് ആകും. ഇത് വന്നിട്ട് മാഗ്നറ്റ് ഒന്നുമില്ല, എയറാണ്. അപ്പോൾ അത്രയും അടുത്ത് ഡീപ്പസ്റ്റ് അടുത്ത് വരുമ്പോൾ മാത്രമേ, ഇതിനടുത്ത് ഒരു മാഗ്നറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാകും. നമുക്കൊരു മാഗ്നറ്റും കൂടെ വെച്ച് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പം കുറച്ചും കൂടെ പവർഫുള്ളായി നമ്മുടെ, എന്തായാലും നോക്കാം, അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി നോക്കാം.
വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ വോയിസ് കോയിലാണെങ്കിൽ മാത്രമേ അവരിത്രയും എഫക്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹലോ ഹലോ മാഗ്നറ്റ് വയ്ക്കുമ്പം ആ ഒരു പ്രോപ്പർട്ടീസ് മാക്സിമം നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം, വേറെ വിഷയമൊന്നുമില്ല, പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീക്കറില്ലാതെ എത്ര സമയം ഇത് നിൽക്കും, ആംപ്ലിഫയർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, ട്രാൻസിസ്റ്റർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, മെറ്റൽ ട്രാൻസിസ്റ്റർ പവർ ട്രാൻസിസ്റ്റർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇത്രയും ചെയ്തിട്ട് വലിയ ഹീറ്റൊന്നുമില്ല, ഒട്ടും തന്നെ ഹീറ്റില്ല. ഇതിൽ നോക്കാം. ഇത് അഹൂജയുടെ ടെസ്റ്റ് ടെസ്റ്റ്. ഹലോ 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 ടെസ്റ്റ് 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 ടെസ്റ്റ്. മൈക്രോഫോണിൻ്റെ അവിടെ ശ്വാസം വിടുന്ന സമയത്ത് കത്തുന്നതാണ്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ കമൻ്റ് ചെയ്യണം. എന്തായാലും ഇങ്ങനെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ഒരു ഇപ്പം ആ ചെറിയൊരു അമർച്ചയായിട്ട് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നില്ലേ, അത് ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. ഹലോ 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 ടെസ്റ്റ് 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 ടെസ്റ്റ്. ഹലോ എന്തായാലും ഞാൻ ഒരു മണിക്കൂറോളം ടെസ്റ്റ് നടത്തി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നു നമുക്ക് അത് ലോഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇനി ട്രാൻസിസ്റ്റർ പോകുന്നുണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. ഇത് പ്രൊഫഷണലി ആംപ്ലിഫയർ ചെയ്യുന്നവരുമൊക്കെ കണ്ടിട്ട് ഇതിന് ബാഡ് കമൻ്റ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു എക്സ്പെരിമെൻ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. അത്യാവശ്യം സൗണ്ട് കേൾക്കാതെ തന്നെ ആംപ്ലിഫയറിനെ ടെസ്റ്റ് ചെയ്യാം, ലോഡ് കൊടുത്ത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ഇതിലൂടെ നമ്മൾ നോക്കിയത്. അത് ഏകദേശം സക്സസ്ഫുൾ ആയിട്ട് തന്നെ വിജയിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മണിക്കൂർ വരെ വർക്ക് ചെയ്തിട്ടും ട്രാൻസിസ്റ്റർ ഓവർ ഹീറ്റോ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ലോഡ് ഉണ്ട്, രണ്ട് ബൾബ് ഇത്രയും നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോഡ് എടുക്കുന്നുണ്ട്. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.